ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് പുതുഞായർ. നമ്മുടെ കർത്താവിനെ തോമാസ്ലീഹ കണ്ട് തൊട്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് വിളിച്ച ദിനം. ഇന്നത്തെ എവങ്കേലിയൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 20:19 മുതലുള്ള വാക്യങ്ങളാണ്. യഹൂദന്മാരെ ഭയന്ന് ശിഷ്യന്മാർ വാതിലുകൾ അടച്ചിരിക്കെ യേശു തമ്പുരാൻ വന്ന് അവരുടെ മധ്യയിൽ നിന്നുകൊണ്ട് അവരോട് നിങ്ങൾക്ക് സമാധാനം. അടുത്ത വാക്യം ഇങ്ങനെയാണ്, കർത്താവിനെ കണ്ടതിൽ ശിഷ്യന്മാർ സന്തോഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഓരോ ഞായറാഴ്ചയും പുതുഞായറാകുന്നത് എങ്ങനെയെന്നോ കർത്താവിനെ കണ്ടാൽ ഓരോ ഞായറും പുതുഞായറാകും. ശിഷ്യന്മാർ സന്തോഷിച്ചു. നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നുണ്ടെങ്കിൽ ഓരോ ഞായർ മാത്രമല്ല, ഓരോ ദിവസവും പുതു ദിവസങ്ങളായിത്തീരും. അവർ കർത്താവിനെ കണ്ടു. തോമാസ്ലീഹ കർത്താവിനെ തൊട്ടു. അവരിലേക്ക് യേശു തമ്പുരാൻ ജീവൻ്റെ ശ്വാസമൂതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഓരോ ദിനത്തിലും ക്രിസ്തുവിനെ കണ്ട്, വിശുദ്ധ കുർബാന വഴിയായി ക്രിസ്തുവിനെ തൊട്ട്, പുതിയ ജീവൻ്റെ ശ്വാസമാകുന്ന പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് ദൈവകൃപയാൽ നൽകപ്പെടുമ്പോൾ ഓരോ ദിനങ്ങളും പുത്തൻ അനുഭവങ്ങളായിത്തീരും. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ, നിങ്ങൾ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകും. പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തുവിലാകാം. ക്രിസ്തുവിനെ കണ്ട് സന്തോഷിക്കാം, ക്രിസ്തുവിനെ സ്പർശിക്കാം. നമ്മുടെ പിതാവായ അപ്പോസ്തോലൻ ആർത്ത് വിളിച്ചു പറഞ്ഞതുപോലെ നമുക്കും പറയാം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ദൈവം അനുഗ്രഹിക്കട്ടെ.